മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണനെതിരായ പ്രമേയം വീണ്ടും ചർച്ചയാവുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പാസാക്കിയ പ്രമേയം സംസ്ഥാന സർക്കാർ നേരത്തെ റദ്ദു ചെയ്തിരുന്നു. എന്നാൽ ഈ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് മാവൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് 15 വാർഡ് അംഗം കെ ഉണ്ണികൃഷ്ണനെതിരെ മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പാസാക്കിയ പ്രമേയം റദ്ദു ചെയ്ത് സർക്കാർ ഇറക്കിയ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതായാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് പറഞ്ഞത്. ഉത്തരവിനെ ചോദ്യം ചെയ്ത് മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ ഹർജിയിലാണ് തിങ്കളാഴ്ച ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചത്. പ്രമേയത്തെ അസാധുവാക്കി ഭരണസമിതിയിലെ അംഗങ്ങൾക്ക് കിലയിൽ 15 ദിവസത്തെ നിർബന്ധിത പരിശീലനം വിധിച്ചും ജൂൺ 15 ഓംബുഡ്സ്മാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഈ വിധിക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി 3 മാസത്തെ സ്റ്റേ അനുവദിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഈ വിധിയെ മാനിക്കാതെ സർക്കാർ ഒക്ടോബർ 22 ഉത്തരവിലൂടെ പ്രമേയം റദ്ദു ചെയ്യുകയായിരുന്നു. ഈ ഉത്തരവാണിപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രീയപ്രേതമായാണ് സർക്കാർ ഉത്തരവിറക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിച്ചു. വിഷയത്തിൽ നിയമപരമായ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് മുന്നോട്ട് പോകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ആ പ്രമേയം നമ്മുടെ 7 മെമ്പർ കെ എം അപ്പുകുഞ്ഞനായിരുന്നു പ്രമേയം അവതരിപ്പിച്ചത്. പാസാക്കിയിട്ടുള്ള പ്രമേയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ ആ പ്രമേയം റദ്ദാക്കുകയും ഈ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ള ഭരണസമിതി അംഗങ്ങൾക്ക് നിർബന്ധിത പരിശീലനം വിധിച്ചുകൊണ്ടും ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ആ പ്രമേയത്തെ ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട നടപടിയെ റദ്ദാക്കിയ നടപടിയെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയും ഹൈക്കോടതി 3 മാസത്തെ സ്റ്റേ ഇത് സംബന്ധിച്ച് സ്റ്റേ പുറപ്പെടുവിച്ചിരുന്നു. വാർത്താസമ്മേളനത്തിൽ ടി രഞ്ജിത്തിനൊപ്പം വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ എം അപ്പുകുഞ്ഞൻ, ടി ടി ഖാദർ, ഗ്രാമപഞ്ചായത്ത് അംഗം പി ഉമ്മർ മാസ്റ്റർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.